ശുഭദിനം പ്രിയ ശ്രോതാക്കളെ, ഇത് തുടി എഫ്എം 2021 പവേർഡ് ബൈ കെപിഎംഎസ് മീഡിയ. നാടറിയാം, നാടുണർത്താം. ഈ കൊറോണ കാലത്ത് വൈറലായ രസകരമായ ട്രോളാണ്. കൊറോണ അല്ല ഇപ്പോൾ പ്രശ്നം, കുറെ എണ്ണങ്ങളാണ്. അതെ, സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങളും വിലക്കുകളും ലംഘിക്കുന്ന കുറെ എണ്ണങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവരും തെറ്റ് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുക. നിയന്ത്രണങ്ങൾ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയാണ്. ഓർക്കുക, വാർത്തകൾ വ്യാജമാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം യാഥാർത്ഥ്യമാണ്. ഒരുപാട് പുതിയ പരിപാടികളുമായി ഒരു പുതിയ ദിവസത്തിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കുക. തുടി എഫ്എം 2021 പവേർഡ് ബൈ കെപിഎംഎസ് മീഡിയ. നാടറിയാം, നാടുണർത്താം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതി എം എസ്. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, ലോകമെങ്ങും കോവിഡിനാൽ വിറങ്ങലിച്ചു. ചൈനയും ബ്രിട്ടനും യുഎസും ഇറ്റലിയും ഭീതിതമായി തളർന്നു വീണു. കോവിഡിനെ സൃഷ്ടിച്ചതു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനോടൊരു ചോദ്യം. ഭൂമിയിൽ മർത്യന്റെ സ്വസ്ഥതയെ കെടുത്തുവാൻ എന്തിനീ ചതിനീ ചെയ്തു? ചൊല്ലുമോ എന്തിനീ ചതിനീ ചെയ്തു? കൊടും കാറ്റടിച്ചു, ലോകമെങ്ങും കോവിഡിനാൽ വിറങ്ങലിച്ചു. ചൈനയും ബ്രിട്ടനും യുഎസും ഇറ്റലിയും ഭീതിതമായി തളർന്നു വീണു. കോവിഡിനെ സൃഷ്ടിച്ചതു ദൈവമാണെങ്കിൽ അങ്ങയോടൊരു ചോദ്യം. ലോകമേ തറവാടന്നോദിയ ഭാരത ഭൂമിക്ക് ഇതെന്തിനു തന്നു? ചൊല്ലുമോ ഞങ്ങൾക്ക് ഇതെന്തിനു തന്നു? കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, ലോകമെങ്ങും കോവിഡിനാൽ വിറങ്ങലിച്ചു. ചൈനയും ബ്രിട്ടനും യുഎസും ഇറ്റലിയും ഭീതിതമായി തളർന്നു വീണു. ഭീതിതമായി തളർന്നു വീണു.
ശ്രോതാക്കളെ, തുടി എഫ് എം 2021-ൽ അടുത്തതായി വീട്ടിലിരിക്കാൻ മനസ്സ് തുറക്കാം സ്പെഷ്യൽ ഫോണിൻ പ്രോഗ്രാം അവതരണം ആര്യ. കേട്ടുകൊണ്ടേയിരിക്കൂ തുടി എഫ് എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. നമസ്കാരം പ്രിയമുള്ളവരെ, ഇത് ആർജെ ആര്യയാണ്. വീട്ടിലിരിക്കാം മനസ്സ് തുറക്കാം എന്ന സ്പെഷ്യൽ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ആദ്യ കോളർ ആരാ നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. നാടറിയാം, നാടുണർത്താം. ഇത് തുടി എഫ് എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. ഹലോ, വെൽക്കം ടു ടി എഫ് എം. വീട്ടിലിരിക്കുക മനസ്സിലാക്കുക എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം സംസാരിക്കുന്നത്. എന്റെ പേര് ചന്ദ്രലാൽ എന്നാണ്. ഞാൻ വിളിക്കുന്നത് ചവറ എന്നാണ്, കൊല്ലം ചവറ. ഓ, COVID-19 ഒക്കെ ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് എഫ്എംഒ ഒക്കെ കേട്ട് പിന്നെ ബാക്കി ടിവി ബാക്കി സമയം ടിവിയിലെ പ്രോഗ്രാംസ് ഒക്കെ കണ്ട് സിനിമ ടൈം പാസ് പിള്ളേരുമായിട്ട് ഇങ്ങനെ അടിച്ചുപിടിച്ചിരിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാ? എനിക്ക് നമ്മുടെ ചവറ കേവം ഇല്ലേ, കേരള ആംബുലൻസ് അവിടുത്തെ കോൺട്രാക്ട് വർക്ക് ആണ്. ഇല്ല, വർക്കെല്ലാം പെൻഡിങ് ആണ്. കേമന്റെ പ്ലാന്റിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞങ്ങളുടെ വർക്കുകളൊക്കെ പെൻഡിങ് തന്നെ വെച്ചിരിക്കുകയാണ്. എന്റെ വീട്ടില് വൈഫുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, രണ്ട് മക്കളുണ്ട്. എല്ലാവർക്കും വലിയ പരാതിയായിരുന്നു, ഫാമിലിയായിട്ട് ഒട്ടും സമയം ചെലവഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് മൊത്തം തീർത്ത് ഒരു പണിയില്ല, വേറെ ഒരു പണിയില്ല. ഇനി അവരിപ്പോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോകുന്നുണ്ടോ ചോദിക്കുന്നു. ഒരാള് ഫോർത്ത് കഴിഞ്ഞ് ഫിഫ്ത്തിലോട്ട്, രണ്ടാമത്തെ ആൾക്ക് ഇപ്പൊ 2 വയസ്സായില്ല. എനിക്ക് നല്ലൊരു നല്ലൊരു പാട്ട് എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്റെ വൈഫ് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചന്ദ്രബാബുണ്ടായിരുന്നു, ചേട്ടന്റെ വൈഫ് കവിതയ്ക്ക് വേണ്ടിട്ടാണ് സോങ് ചോദിച്ചത്. ചേട്ടനും ചേട്ടന്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഡേവി ക്ഷീണിയോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നല്ലൊരു സോങ് കേട്ടിട്ട് വരാം. ഓക്കെ, ടേക്ക് കെയർ. മൊഴി
പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈബ്രറി ലൈബ്രേറിയനാണ്. അതെ, ഇപ്പൊ ലൈബ്രറിയിൽ ഒന്ന് പോകണ്ട, സുഖമായിട്ട് പുസ്തകം വായിക്കാറുണ്ട്. ഇപ്പൊ ഈ കൊറോണ കാലത്ത് ഇപ്പം ഞങ്ങളുടെ ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ പുസ്തകം കൊണ്ടുകൊടുക്കണം, കുട്ടികൾക്കും മുതിർന്നവർക്കും പുസ്തകം കൊണ്ടുകൊടുക്കണം. ഇപ്പൊ അങ്ങനെ ഞങ്ങൾ പുസ്തകം കൊണ്ടുകൊടുക്കുകയാണ് വീടുകളിൽ. അത് നല്ലൊരു തീരുമാനമാണ്, കാരണം വീട്ടിൽ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട്, വരാനുള്ള ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യം. ഇവിടെ മുഖശാല ജോലിയാണ്. കുട്ടികൾക്കും? കുട്ടികൾ രണ്ടുപേരുണ്ട്, അവര് എട്ടിലും ആഞ്ചിലും പഠിക്കുന്നു. ഓക്കെ ചേച്ചി, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? കൊറോണയായിട്ട്, കൊറോണ കാലമല്ലേ, ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കുട്ടികളും ഹസ്ബൻഡും ഉണ്ട്, വീട്ടില് പഠിച്ചു വിളിക്കുന്ന. നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലിരിക്കാൻ കുറച്ച് സമയം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ അതന്നെ തിരിച്ചു കിട്ടി, വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യണം. പിന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് കിട്ടി, പിന്നെ പിള്ളേര്. അതാണ് ചേട്ടന്റെ വീട്ടിലുണ്ട്, പിള്ളേര് വീട്ടിലുണ്ട്, എല്ലാരും അടിച്ചു വിളിച്ച്. അപ്പം ജോലിയൊക്കെ കഴിയോ? വീട്ടിലെ ജോലിയൊക്കെ കഴിയണം. ആ, കഴിഞ്ഞു കഴിഞ്ഞു. സാധാരണ കൊറോണ കാലം, അതായത് സാധാരണ സ്ത്രീകള് മാത്രമാണല്ലോ അടുക്കള കയറുന്നത്. ഇപ്പം പുരുഷന്മാരും പിന്നെ തീർച്ചയായിട്ടും എല്ലാ ജോലിയും സഹായിക്കുന്നുണ്ട്. എല്ലാ തൊഴിലുകളിലായാലും അടുക്കളക്കാരായാലും എല്ലാ ജോലിയിലും കൊറോണ കഴിയുന്നവരെ തിരിച്ചു നമുക്ക് ഇട്ട് മനസ്സിൽ വന്നോളും. തീർച്ചയായിട്ടും. നമ്മുടെ പേരൊന്ന് പറയുമോ? ശ്രുതിയും കാളിദാസും.
ശ്രുതിയും കാളിദാസന നല്ല അടിപൊളി പേര്. അപ്പം രണ്ടും ചേച്ചിക്ക് മക്കൾക്കൊക്കെ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഓക്കെ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഓക്കെ, നമ്മളെ നമ്മളെ ഇപ്പോൾ വിളിച്ചത് കൊല്ലത്ത് നിന്നും സിന്ധു ചേച്ചിയായിരുന്നു. സിന്ധു ചേച്ചിക്കും സിന്ധു ചേച്ചിയുടെ മക്കൾക്കും ശ്രുതി കാളിദാസൻ ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ചേട്ടനും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി നല്ലൊരു സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ടേക്ക് കെയർ.
കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലിരിക്കാൻ മനസ്സ് തുറക്കാം എന്ന സ്പെഷ്യൽ ഫോൺ ഇൻ പ്രോഗ്രാം ആണ്. നമുക്ക് നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, വെൽക്കം. ഞാൻ നിങ്ങളുടെ ആർജി അരിക്കരാജൻ. ഇതാരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ശാലിനി എന്നാണ്. ശാലിനി മാം, എവിടെ നിന്നാണ് മാഡം വിളിക്കുന്നത്? കരുനാഗപ്പള്ളി നിന്ന്. കരുനാഗപ്പള്ളി. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ ചേച്ചി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മക്കളും. രണ്ട് മക്കളും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിലുണ്ടോ അതോ ഡ്യൂട്ടി വേണോ? ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടിയിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ട്. ഓക്കെ. അപ്പം ഇപ്പം അവസ്ഥ, ഇപ്പൊ നമ്മുടെ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര റെസ്പെക്ട് ആണ് പുറത്തു നിന്നായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തന്നെ അങ്ങനെ ഒരു ഫീൽഡിലായതിൽ ഞങ്ങൾക്കും സന്തോഷം. പിന്നെ പറയൂ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം കൊറോണയായിട്ട്? കൊറോണയായിട്ട് എന്റെ വിശേഷം വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. പ്രത്യേകിച്ച് വിശേഷിക്കൊന്നുമില്ല. വീട്ടിലിരുന്ന് മക്കളുടെ കാര്യങ്ങളും നോക്കി വീട്ടിലിരിക്കുന്നു. പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. മക്കള് പഠിക്കുന്നു, കുഞ്ഞുകുട്ടികളാണ്. ഒരാള് എയ്ത്ത് സ്റ്റാൻഡേർഡിലും ഒരാള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. ഇനി ചേട്ടനെന്നാ വരുന്നേ? അതോ ഡെയിലി വീട്ടിൽ വരാറുണ്ടോ? ഇല്ല, ഡെയിലി വരാറില്ല. ഇനി ഇപ്പൊ ഡ്യൂട്ടിയിലാണ്. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് വരും. മക്കളെ വിഷമമുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മളത് എൻജോയ് ചെയ്ത് പോകുന്നു. കുഴപ്പമില്ല. അപ്പൊ ചേട്ടന് ചേച്ചി നല്ലൊരു സപ്പോർട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ രാവിലെ ജോലിക്ക് കഴിഞ്ഞ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു? എന്താ? ആ, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഓരോരോ പുതിയ ഡിഷ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ഓരോ പരീക്ഷണങ്ങൾ നടത്തി കൊടുക്കുക. ഓക്കെ ചേച്ചി. പരീക്ഷണങ്ങളൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഓക്കെ. അപ്പൊ അസംബ്ലിക്ക് വിളിച്ചതിന് നന്ദി. വീട്ടിൽ ഇരിക്കുക. നമ്മുടെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് റെസ്ട്രിക്ഷൻസ് ഒക്കെ പൂർണ്ണമായിട്ട് മാറുന്നത് വരെ വീട്ടിൽ തന്നെ ഇരിക്കുക. മക്കളൊക്കെ ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ ഇരിക്കുക. ഓക്കെ ചേച്ചി, നന്ദി. ോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പലനാളായി താഴെയിരുന്ന ഒരു തിടുക്കം. മെഴുകൾ പായുന്നു കൊതിയിൽ.
അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. അവതരിപ്പിച്ച സ്പെഷ്യൽ ഫോൺ ഇൻ പ്രോഗ്രാം വീട്ടിലിരിക്കാൻ മനസ്സ് തുറക്കാൻ അവസാനിച്ചു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തുടി FM 2021 പവേർഡ് ബൈ KPMS മീഡിയ. നാടറിയാം, നാടുണർത്താം. ലോകത്തെ അണിയറയിൽ നിന്നും ഹാസ്യനടനായി അരങ്ങിലേക്ക്, പിന്നെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2018 സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള അവാർഡ് സ്വന്തം പേരിൽ തുന്നിച്ചേർത്ത് നടൻ ശ്രീ ഇന്ദ്രൻസ്. ഏകദേശം 250 ചിത്രങ്ങളിൽ തന്റെ അഭിനയ പാടവം തെളിയിച്ച് സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അന്താരാഷ്ട്ര അവാർഡും കരസ്ഥമാക്കിയ അനുഗ്രഹീത കലാകാരൻ ഇന്ദ്രൻസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിജീവനത്തിന്റെ നാളുകളിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. കേൾക്കാം, ഇത് തുടി FM 2021 പവേർഡ് ബൈ KPMS മീഡിയ. നാടറിയാം, നാടുണർത്താം. ഞാൻ നിങ്ങളുടെ ശ്രുതി MS. ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും. റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എല്ലാവരും റിപ്പറെന്നും ക്രൂരനെന്നും ഒക്കെ വിളിക്കുന്ന എനിക്കൊന്നും മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. അതിന് ഇംഗ്ലീഷിൽ എന്തോ വിളിക്കുന്നു, എക്സസ്. ചുറ്റിയ കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ തലയോട്ട് വളരുന്നൊരു ഉച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആവുമ്പോൾ ഇത് തുടി FM 2021 പവേർഡ് ബൈ KPMS മീഡിയ. നാടറിയാം, നാടുണർത്താം. ഞാൻ നിങ്ങളുടെ ശ്രുതി MS. നമസ്കാരം സർ, ഞാൻ തുടി FM ശ്രുതിയാണ്.
നമസ്കാരം. മറ്റൊരിക്കലും അനുഭവപ്പെട്ടില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്. സാറിന്റെ കൊറോണ കാലത്തെ അനുഭവം എന്താണ്? മുൻപൊരു കൊറോണ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഇത് ആദ്യ അനുഭവമാണ്. അതുകൊണ്ടൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരാടിയും പേടിയും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അത് ശ്രദ്ധിച്ചിരിക്കുവാണ്. ഒന്നും പറഞ്ഞു തീരാറായിട്ടില്ലല്ലോ. സാർ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് മാസ്ക് നിർമ്മിക്കുന്ന ഒരു വീഡിയോ, അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്നാണ്. അതുപോലെ തന്നെ അത് വളരെ ഉപകാരപ്രദവുമായി. അതിനുശേഷമുള്ള അനുഭവം എന്താണ്? അതിനുശേഷവും ഒന്നും പറയാറായിട്ടില്ല മാഡം. ഇതിപ്പോ നമ്മൾ പടച്ചു നിൽക്കുന്ന ഒരു സമയം, നമ്മൾ ആരും ഇതുപോലെ ഒരു കഥയിലോ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലോ നമ്മളെ മുതിർന്നവരാരോ പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഒരു വലിയൊരു ആദ്യം തോന്നി. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പുറത്ത് വേണ്ടപ്പെട്ടവർ പോലും ആദ്യം അടുക്കുന്നത്, ഒരു കുടുംബത്തിനെ പോലും തമ്മിൽ അടുക്കരുതെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോ ഈ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഡോക്ടർമാരും ഭരിക്കുന്നവരും ഒക്കെ പറയുന്നതന്നെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അത് തടയാനുള്ള മാർഗങ്ങൾ പറഞ്ഞപ്പോ ഒരു തയ്യൽക്കാരനായതുകൊണ്ട് എനിക്കത് വലിയ എളുപ്പം പറഞ്ഞു കൊടുക്കാമെന്ന് തോന്നി. അതങ്ങനെ ആണ് സാമൂഹ്യ സേവാ വകുപ്പ് ഡയറക്ടറിനെ വിളിക്കുന്നു. അപ്പൊ സെൻട്രൽ ജയിലിൽ ഇങ്ങനെയുള്ള കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ അവിടുത്തെ ടൈലറിംഗ് യൂണിറ്റിന് ഇതുപോലെ തിന്നുന്നുണ്ട്. അത് കൂടെ ഇരുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൂടെ കൂടിയതാണ്. അപ്പോഴും എനിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാകി തന്നെയാണ്. ഇപ്പോഴും അതെ, അത് വിട്ടൊഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അവധിക്കാലം പോലെയോ ഒരു ആഘോഷമോ നേരം പോക്കാനുള്ള സമയമോ എനിക്ക് ഇതിനിടയ്ക്കുന്ന ഇല്ല. അതെ, തീർച്ചയായിട്ടും അതെ. അത് ഇതുവരെ മാറ്റാറായിട്ടില്ല, മാറാനും സമയമായിട്ടില്ല. നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീന്ദ്രൻസ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു ഗാനത്തിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് തുടി എഫ്എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. നാടറിയാം, നാടുണർത്താം. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? കൊയ്തെടുത്തതാരാണ്? അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ആരെന്നും കരഞ്ഞിരുന്നു. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? കട്ടെടുത്തതാരാണ്? കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞെന്നു ഞാൻ കനിയൊന്നു വീട്ടി ഒളിച്ചു വെച്ചു. നീ അത് കാണാതെ കാറ്റിൻ്റെ മറവിലൂടക്കരക്കെങ്ങും തുഴഞ്ഞുപോയി. കടവത്ത് ഞാൻ മാത്രമായി കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം
കണ്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ട് വേലി കെട്ടിട്ടും എന്റെ കൽക്കണ്ടക്കിനാവ് പാടും കൊയ്തെടുത്തതാരാണ്? തിരികെ എത്താം അനുഗ്രഹീത കലാകാരൻ ശ്രീ ഇന്ദ്രൻസിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് തുടി എഫ് എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. കൊറോണ കാലം മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഇതുവരെ കണ്ടിട്ടുള്ളത് കുടുംബത്തിൽ ഒരുമിച്ച് കൂടുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ കുട്ടികളെ വേണ്ട രീതിയിൽ അവർക്ക് കുട്ടികളെ പഠിച്ച് നമ്മൾ കേന്ദ്രത്തിലെ പോലെ കുഞ്ഞുകുട്ടികൾ കഥ പറഞ്ഞു അവരെ പഠിപ്പിക്കുക ഉള്ള രീതിയല്ല. എല്ലാവരും ഒന്നാമതെത്താൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നു, വലിയവരെക്കാളും തിരുമുറക്കത്തോടെ അതിങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് കുട്ടികൾക്ക് വേണ്ടി കിട്ടിയ ഒരു ഭാഗ്യം പോലെ മുതിർന്നവരെ അടുത്ത സ്വാതന്ത്ര്യമായിട്ട് കിട്ടുന്നു, പഠിക്കറ പഠിക്കറ എന്ന് പറയാത്ത ഒരു ഭാഗ്യം അവർക്ക് കിട്ടുന്നു, കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. ഒരു പക്ഷെ കളങ്കമില്ലാത്ത മനസ്സായതുകൊണ്ട് അവർക്കൊരു പക്ഷെ അത് ആസ്വദിക്കാനോ ആനന്ദിക്കാനോ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി മേലെ ഈ ഇരുന്ന് മനസ്സിലെന്തെങ്കിലും മാറ്റം വന്നോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ കുറച്ച് കഴിയുമ്പോൾ. അതെ, തീർച്ചയായിട്ടും അതെ. കലാകാരന്മാരെ ഈ ലോക്ഡൌൺ സാരമായി ബാധിച്ചു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഒരു നാലാള് കൂടാത്തടത്ത് എന്ത് കല, എന്ത് ആസ്വാദനം, എന്ത് കലാകാരൻ. അത് ഇനി ഈ ആദ്യം ഭീതിയൊക്കെ വിട്ടു മാറുന്നവര് ഒരു കലയ്ക്കും ഒരു കലാകാരനും അവന്റെ കലയോ പ്രകടിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അത് കല പ്രേക്ഷകർക്ക് ആസ്വദിക്കാനോ കഴിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഇത് ഒരുപാട് ദിവസം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും. അതെ, തീർച്ചയായിട്ടും അതെ. ഈ ലോക്ഡൌൺ നീട്ടി വെച്ചതിന് ശേഷം ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് സർക്കാർ, പക്ഷെ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ? അത് നേരം തോന്നിച്ചല്ലോ മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചില്ല. അതെ അതെ, അത് കുറച്ചേ കഴിയാറുള്ള പറഞ്ഞത് അത് ആദ്യം തുടക്കത്തിൽ എല്ലാവർക്കും പേടിയായി, ഞാൻ നീ എന്നാൽ ഒരുമിച്ച് നിന്നു. കുറെ കഴിഞ്ഞ് അതിന്റെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കിയപ്പോ ഓരോരുത്തരും അവരവരുടെ അസുഖം അവരവർക്കായിരുന്ന മുതലെടുക്കലി പിന്നെ അങ്ങനെ അങ്ങനെ ആയി തുടങ്ങിയില്ലേ. അതുകൊണ്ടാണ് കുറെ കഴിഞ്ഞാലേ ഇതിനൊക്കെ ജനം പാഠം പഠിച്ചോ എന്ന് പറയാനാവത്തുള്ളൂ. എന്ത് തന്നെ ആയാലും എല്ലാവരിലും ആ കൊതിയൊന്നും വിട്ടു മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ടല്ലേ കുറച്ച് വിട്ടുമാറി കുറച്ച് ആശ്വാസം വന്നപ്പോൾ നമ്മൾ എന്തെല്ലാം പിന്നെ പറഞ്ഞു കേൾക്കുന്നു. നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഇന്ദ്രൻസ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു ഗാനത്തിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് തുടി എഫ് എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. നാടറിയാം, നാടുണർത്താം. പറയണ്ട കുന്നിൻ
മതിലിൻപടി വിളഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൻ തൂവെള്ളി ചെറുമുല്ലപ്പൂ മുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തി വിടയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോണയും പൊൺകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോണയും പൊൺകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോണയും പൊൺകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോണയും പൊൺകതിരെ കിളിവാടി കുഞ്ഞേ മടങ്ങുക, ഇവിടെ കാറ്റുണ്ട്, പുഴയുണ്ട്, പൂവുണ്ട്, പുഞ്ചിരിയുണ്ട്. കുഞ്ഞേ മടങ്ങുക, ഞാനുണ്ട്, നീയുണ്ട്, ആട്ടമുണ്ട്, ആർപ്പുവിളികളുണ്ട്. നിന്നിലേക്ക്, നിന്റെ നന്മയിലേക്ക് കുഞ്ഞേ മടങ്ങുക. നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീന്ദ്രൻസ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു ഗാനത്തിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് തുടി എഫ് എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. നാടറിയാം, നാടുണർത്താം. നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ നമ്മുടെ കേരള പോലീസ് ഒരുപാട് വീഡിയോകളും ബോധവൽക്കരണത്തിനായിട്ടുള്ള എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? മഹത്വമാണോ? എല്ലാം എല്ലാം ആരോഗ്യ മേഖലയിൽ പോലീസുകാരും നമ്മൾ കേട്ടിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള എല്ലാ ശരിയായ പരിഹരിച്ച് കാണിക്കുന്ന ഒരു പോലീസുകാരന്റെ കഥാപാത്രങ്ങളാണ്. ഇതൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പോലീസുകാരല്ല എന്ന് കാണുന്നത് അവര് ജനത്തിന് വളരെ കൂട്ടത്തിൽ അവര് ജനസേവനം നടത്തുന്നു. ശരിക്കും ജനസേവകരെന്ന് പറഞ്ഞു നടക്കുന്നവരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ കറകളെന്ന ശ്രദ്ധയാണ് അവരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരെല്ലാം എല്ലാവരും നടത്തുന്നത്. അപ്പോൾ ശരിക്കും ജനസേവനം ഇഷ്ടമാണ്, അതിന്റെ കറകളായാതെ ജനത്തിനെ സേവിക്കണം എന്ന് തോന്നുന്ന സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരു അവസരം കൂടെയാണ്. അതിന് നല്ലതും ചേച്ചിയും തിരിച്ചറിയാൻ ജനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഇതിനെല്ലാം നിലയിൽ കിട്ടാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. ഈ സാഹചര്യത്തില് ഇപ്പോഴും ഭീതി വിട്ടു മാറാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ആർക്കും. ഈ സാഹചര്യത്തില് സാറിന് എന്താണ് ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്? നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് മാഡം. ഇവിടെയൊക്കെ മാറി എന്ന് പറഞ്ഞിട്ടും തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുമല്ലേ. ഇതിന് നമുക്ക് പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറയുന്നില്ലേ. അപ്പൊ നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് പരമാവധി ഒതുങ്ങാം, നമുക്ക് അവര് പറയുന്ന പോലെ മാസ്ക് ധരിക്കുകയും ശുചിത്വം പാലിക്കുകയും ഒക്കെ ചെയ്യാം. ഇത് ഈ മഹാമാരി ഒഴിഞ്ഞു പോകുന്നവരെ നമുക്ക് മനസ്സിൽ വിദ്വേഷം ഒന്നും കൂടാതെ ആരെയും കുറ്റം പറയാതെ പരസ്പരം സഹായിക്കാൻ നോക്കാം ഈ സമയം. അതുതന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളു. ഇത്രയും സമയം തുടി എഫ് എമ്മിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. താങ്ക് യു മാഡം, താങ്ക് യു. എല്ലാവരോടും എനിക്കും പറയാൻ പറ്റിയല്ലോ, അവസരം തന്നല്ലോ, നന്ദി. അതിജീവനത്തിന്റെ നാളുകളിൽ നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചു കൊണ്ടിരുന്നത് പ്രിയ നടൻ ശ്രീ ഇന്ദ്രൻസ് ആയിരുന്നു. ഇത് തുടി എഫ് എം 2021 പവേർഡ് ബൈ KPMS മീഡിയ. കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതി എം എസ്. പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിലുക്കാമ്പട്ടിയിലേക്ക് കുഞ്ഞു കൂട്ടുകാരുടെ കഥയും പാട്ടും കവിതകളും ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ പാടിയ പാട്ട് 2 മിനിറ്റിൽ കുറയാതെ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9847812526. തുടി എഫ് എം, നാടറിയാം, നാടുണർത്താം.
ഹൃദയത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ സരളമായി ഇളവേൽക്കുമ്പോ താരാട്ടിൻ അനുയാത്ര നിദ്ര തൻ പടിവരെ താമര മലർമിഴി അടയും വരെ താരാട്ടിൻ അനുയാത്ര നിദ്ര തൻ പടിവരെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ ചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി രാവും പകലും ഇണ ചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമേ പ്രാണനിലതല്ലി ആർത്തിടുന്നു ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമേ പ്രാണനിലതല്ലി ആർത്തിടുന്നു ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ എടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിലുക്കാമ്പെട്ടിയിലേക്ക് കുഞ്ഞു കൂട്ടുകാരുടെ കഥയും പാട്ടും കവിതകളും ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ പാടിയ പാട്ട് 2 മിനിറ്റിൽ കുറയാതെ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9847812526. തുടിയഫം, നാടറിയാം നാടുണർത്താം. പൂക്കും തരുണം മാറുയിരെ പാർത്തതാരുമില്ലേ പുലരും കാലൈ പൊഴുതൈ മുഴുമതയും പിറന്ത പോവതില്ലയേ നേറ്റു വരെ നേരം പോകവില്ലേ ഉണതരുകേ നേരം പോകവില്ലേ എതുവും പേശ
வரை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்ற வித என்று வீண் தூவும் மழை என்ற இதய நைவ தோட்டம் பூ பூக்கதே வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதய நைவனுக்கு என உள்ளது இதயம் முழு கயிருக்கும் இந்த தயக்கம் எங்கு கொண்ட நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே ശ്രോതാക്കളെ, തുടി എഫ് എമ്മിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കാം. അറിയിക്കേണ്ട നമ്പർ 701-262-9304. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 701-262-9304. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രിയ ശ്രോതാക്കളെ, ഇത് തുടി എഫ് എം 2021 പവേഡ് ബൈ KPMS മീഡിയ. ഇന്നത്തെ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നു. നാളെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.